আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি তাআলা ওয়া বারাকাতুহু। আলহামদুলিল্লাহ, রাব্বি ইশরাহলি সাদরি ওয়া ইয়াসসিরলি আমরি ওয়া হলিল উকদাতাম মিন লিসানি ইয়াফকাহু কাওলি ওয়া মা তাওফীকি ইল্লা বিল্লাহি আলাইহি তাওয়াক্কালতু ওয়া ইলাইহি উনীব। জয় হিন্দ টিভিയിലെ মাননীয় প্রেক্ষകർക്ക് അൽ ജവാബ് എന്ന ഇസ്ലാമിക ആദർശ വിജ്ഞാന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ പ്രോഗ്രാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇതര മതത്തിലുള്ള സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് ദീനുൽ ഇസ്ലാമിൻ്റെ അഭിനന്ദനങ്ങൾ. പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, ഓരോ ആഴ്ചയിലും നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ വിജ്ഞാനങ്ങളും അറിവുകളും ദുആകളും നമ്മുടെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ഫോണിലൂടെയും കത്തിലൂടെയും അറിയാൻ കഴിയുന്നതിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ വിനീതനും വല്ലാത്ത സന്തോഷമുണ്ട്. അള്ളാഹു ആ ബന്ധം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ഫാത്തിഹയുടെ അത്ഭുതങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പൂർത്തിയായിരിക്കുകയാണ്. രണ്ടാമത് അർ റഹ്മാൻ റഹീമിനെ കുറിച്ചാണ് പറയാൻ പോവുക. അർ റഹ്മാൻ പരമകാരുണികൻ, അർ റഹീം കരുണാവാരിധി. ഇതാണ് മലയാള ഭാഷയിൽ ആ രണ്ട് അത്ഭുതകരമായ റഹ്മത്തിൻ്റെ വാക്കുകൾക്ക് നമ്മൾ അർത്ഥം പറയുക. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ റഹ്മത്ത് എന്ന വാക്ക് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ നോക്കാൻ പറയുന്നില്ല. അതിനുവേണ്ടി ഒരുപാട് സമയം മെനക്കെട്ട് അതിനുവേണ്ടി മാത്രം കത്തുകൾ അയക്കും നിങ്ങൾ. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞുതരാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ റഹ്മത്ത് എന്ന പദം 79 പ്രാവശ്യം അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം നിസ്കാരമുള്ള ഒരു മനുഷ്യൻ 17 റക്അത്ത് നിസ്കരിക്കണമല്ലോ. 5 വഖത്ത് നിസ്കാരത്തിലൂടെ 17 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ 17 റക്അത്തിൽ ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഇല്ലാത്ത റക്അത്ത് ഇല്ല. 17 റക്അത്തിലും ഫാത്തിഹ ഓതണം. അങ്ങനെ 17 റക്അത്തിൽ ഫാത്തിഹ ഓതുന്ന ഒരു മനുഷ്യൻ എത്ര പ്രാവശ്യം റഹ്മത്തിനെ കുറിച്ച് ഒരു ദിവസം പറയേണ്ടി വരും? ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ. 17 റക്അത്തിലൂടെ സൂറത്തുൽ ഫാത്തിഹ 17 പ്രാവശ്യം ഓതുന്ന ഒരു മനുഷ്യൻ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിൽ പറയുന്ന പോലെ, അർ റഹ്മാൻ റഹീമിൽ പറയുന്ന പോലെ, റഹ്മത്തിനെ കുറിച്ച് മാത്രം, കാരുണ്യത്തെക്കുറിച്ച് മാത്രം ഒരു ദിവസം എത്ര പ്രാവശ്യം പറയേണ്ടി വരും? 68 പ്രാവശ്യം പറയേണ്ടി വരും. നമ്മുടെ ഹൃദയമുണ്ടല്ലോ, നമ്മുടെ ഈ കൈ നമ്മുടെ നെഞ്ചിലേക്കൊന്ന് വെച്ച് നോക്കണം. എത്ര പ്രാവശ്യമാണ് ഒരു മിനിറ്റിൽ നമ്മുടെ ഹൃദയം ഇങ്ങനെ ഡും ഡും ഇങ്ങനെ ഇടിക്കുന്നത്? ആ ഹൃദയത്തിൻ്റെ ഇടിയൊന്ന് സ്റ്റോപ്പായാൽ അതിൻ്റെ ഭാഷയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യവും തരുമാറാകട്ടെ. 68 പ്രാവശ്യം നാം റഹ്മത്ത് പറയുന്നു. ആ റഹ്മത്ത് പറയുമ്പോൾ ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം നമ്മുടെ ഹൃദയം ഇടിക്കുകയാണ്. പണ്ഡിതന്മാർ പറയുന്നു 79 പ്രാവശ്യം അള്ളാഹു പറഞ്ഞ റഹ്മത്തിനെ 68 പ്രാവശ്യം നീ പറയുമ്പോൾ 72 പ്രാവശ്യം ഇടിക്കുന്ന ഹൃദയത്തിലേക്ക് ആ കാരുണ്യത്തെ ഇറക്കി വെക്കണം നിസ്കാരമുള്ള മനുഷ്യൻ. താടിയും വളർത്തി കുപ്പായം ഇട്ട് പള്ളിയിൽ പോയി നടന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ആരുമായി ഒരു ബന്ധമില്ലാതെ നടക്കുന്ന വിശ്വാസി അള്ളാഹു വേണ്ട. മനുഷ്യനുമായി ബന്ധപ്പെടണം. അവൻ്റെ സങ്കടങ്ങൾ അറിയണം, അവൻ്റെ നൊമ്പരങ്ങൾ അറിയണം, അവൻ്റെ വേദനകളെ അറിയണം. അള്ളാഹുവിൻ റസൂൽ പറഞ്ഞത് കരുണയുള്ള ഹൃദയത്തിന് വല്ലാത്ത ശാന്തതയും സൗഭാഗ്യവുമാണ്. കാരുണ്യമില്ലാത്ത ഹൃദയം അള്ളാഹുവിന് ഇഷ്ടമില്ല. റഹ്മത്തിനെ കുറിച്ച് പറയുന്ന, കാരുണ്യത്തെക്കുറിച്ച് പറയുന്ന വിശ്വാസി അയൽവാസികളോട്, ജീവജാലങ്ങളോട്, മനുഷ്യരോട്, സഹജീവികളോട്, കൂടപ്പിറപ്പുകളോട്, സഹകാരികളോട്, കുടുംബക്കാരോട് മുഴുവനും സ്നേഹവും ആർദ്രതയുമുള്ളവരായിരിക്കണം. റജബ് മാസത്തിൻ്റെ സമാപന ഘട്ടമാണ് ഈ പ്രോഗ്രാം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. റമളാൻ നമ്മുടെ അരികിലേക്ക് എത്തി നിൽക്കുകയാണ്. മറക്കാതെ പ്രിയമുള്ളവരെ, ആ സ്നേഹത്തിൻ്റെ കവാടങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തുറന്നിട്ട് കൊടുക്കാൻ മനസ്സ് കാണിക്കണം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഇന്നലില്ലാഹി മിഅത്ത റഹ്മ, അള്ളാഹുവിന് 100 കാരുണ്യമുണ്ട്. ഒരു കാരുണ്യം മാത്രം ദുനിയാവിൽ അള്ളാഹു പടച്ചു, അതാണ് ഈ ലോകത്ത് കാണുന്ന സർവ്വസ്നേഹം. ബാക്കി 99 കാരുണ്യം എന്തിന് അള്ളാഹു വെച്ചിരിക്കുന്നു? ഇൻഷാല്ലാ അടുത്ത ആഴ്ചയിൽ പറയാം. അർ റഹ്മാൻ എന്ന് പറഞ്ഞാലും കാരുണ്യവാൻ, റഹീം എന്ന് പറഞ്ഞാലും കാരുണ്യവാൻ. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അർ റഹ്മാൻ റഹീം എന്ന ആയത്തിൻ്റെ വിശദീകരണവുമായി ഈ പ്രോഗ്രാമിൻ്റെ അടുത്ത എപ്പിസോഡിൽ സൂറത്തുൽ ഫാത്തിഹയുടെ അർ റഹ്മാൻ റഹീം എന്ന ആയത്തിൻ്റെ മറ്റു വിശദീകരണത്തിലേക്ക് വരികയാണ്. ആ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ആരോടെങ്കിലും നിങ്ങൾ കരുണ കാണിക്കാതെ, വിനയം കാണിക്കാതെ, സ്നേഹം കാണിക്കാതെ മർക്കടമുഷ്ടിയോടുകൂടിയിരിക്കുന്നെങ്കിൽ ഖുർആനിൻ്റെ ഫാത്തിഹ കൊണ്ട് നിങ്ങൾക്കൊരു നേട്ടമില്ല. ഈ സദസ്സിലിരുന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് അതിനൊരു തീരുമാനമെടുത്ത് കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊടുക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ദുആയാണെന്ന് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പുള്ള പഠനാർഹമായ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രകൃതി ആയുർ
ആയുർവേദ ഹോസ്പിറ്റൽ ദക്ഷിണ കേരളത്തിലെ പ്രശസ്ത അസ്ഥി നട്ടെല്ല് രോഗ ചികിത്സാ കേന്ദ്രം എന്റെ നാട്ടിലാണ്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ, പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. 20 വർഷത്തെ സേവന പാരമ്പര്യം. നട്ടെല്ല് രോഗങ്ങൾ, മദ്യപാനം മൂലമുള്ള കരൾ രോഗങ്ങൾ, പ്രമേഹം, അലർജി, ത്വക്ക് രോഗങ്ങൾ, അർഷസ് തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും സമ്പൂർണ്ണ ചികിത്സ. ആരോഗ്യപൂർണമായ ഒരു ജീവിതം ആസ്വദിക്കും. പ്രകൃതിയിലേക്ക് വരൂ, ഞാൻ ഉറപ്പ്. ഫോൺ 9446182437. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീം അയോട്ട. Ayota Ice Creams, the real taste of milk. എത്ര തിന്നാലും മതി വരില്ല, അതാണ് Ayota Ice Cream. നട്ടിയുടെ പ്ലെയിൻ കാഷ്യൂസ് നിങ്ങളുടെ മമ്മിക്ക്, നട്ടിയുടെ ചില്ലി ഗാർലിക് കാഷ്യൂസ് പപ്പയ്ക്ക്, നട്ടിയുടെ ഡ്രൈ റോസ്റ്റഡ് കാഷ്യൂസ് എനിക്ക്. അപ്പൊ ഞങ്ങൾക്ക്? നിങ്ങൾക്ക് നട്ടിയുടെ ഹണി കോട്ടഡ് കാഷ്യൂസ്. Nutty cashew nut is my favorite. Cholesterol varum. Nutty cashew nut il no cholesterol. Vitamins, minerals, resistant power. Idellam Nutty cashew nut il adangiyittund. Aagosha velayil njan sammanikkunnathu Nutty cashews. Nutty ennal tasty cashews. സൗദിയിലെ താമസം നിയമാനുസൃതമാക്കുവാനോ ശിക്ഷ കൂടാതെ നാട്ടിലേക്ക് മടങ്ങുവാനോ അവസാനത്തെ അവസരം പ്രവാസി ഇന്ത്യക്കാർ ദയവായി പ്രയോജനപ്പെടുത്തുക. ജോലിയിൽ തുടരാൻ പ്രശ്നങ്ങൾ നേരിടുന്നവർ, കുറവുമായി കഴിയുന്നവർ, നിദാഖത്ത് മൂലം ജോലി നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നവർ, സ്പോൺസർഷിപ്പ് മാറി ജോലി ചെയ്യുന്നവർ തുടങ്ങി എല്ലാവർക്കും നിയമപരമായ സംരക്ഷണം സൗദി സർക്കാർ ഉറപ്പു നൽകിയിരിക്കുന്നു. സഹായത്തിന് പ്രവാസി മലയാളി സംഘടനകളെയോ നോർക്ക റൂട്ട്സിനെയോ ഇന്ത്യൻ എംബസിയെയോ ബന്ധപ്പെടുക. രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന ദിവസം June 30. അതുവരെ കാത്തിരിക്കാതെ ഉടൻ രജിസ്റ്റർ ചെയ്യുക. അമ്മ, നിങ്ങൾ പുണ്യസേത ജന്മം, ഉങ്ങൾക്ക് നല്ല കാലം വരപ്പോകുത്. എന്ത് നല്ല കാലം, ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. ഉണ്ടാക്കിയ പായസം കുറച്ചുപോലും കഴിക്കാൻ യോഗമില്ല. നിങ്ങൾ കവലപ്പെട വേണ്ട, അന്റെ ഭാഗ്യം ഉടനെ വന്നു സേരും. ഇതാ താളിയോലകളിൽ നിന്നും ഒരത്ഭുത ഔഷധക്കൂട്ട്. നിങ്ങളുടെ ജീവിതവും ഇനി മധുരപൂർണമാകട്ടെ. പ്രമേഹത്തിന് വിട പ്രകൃതിയിൽ നിന്ന്. കൽമേഹത്തിന് പകരം മറ്റൊന്നില്ല. അസ്സലാമു അലൈക്കും. ഈ എപ്പിസോഡിലെ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സിൽബിയ തസ്നി. തരീഖത്ത് എന്നാൽ എന്താണ്? സിൽബിയ തസ്നിയുടെ ചോദ്യമാണ് തരീഖത്ത് എന്നാൽ എന്താണ്. ഇന്നത്തെ ഒരു വലിയ ചർച്ചയാണ് തരീഖത്ത്. ഇന്ന് നമ്മുടെ സാഹചര്യത്തിൽ തന്നെ ഒരു വലിയ ചർച്ച. തരീഖത്ത് എന്ന സംഭവം യഥാർത്ഥത്തിലുള്ളതാണ്, അതിനെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. തരീഖത്തില്ല എന്ന് പറയാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഉള്ളിടത്തോളം കാലം തരീഖത്തുണ്ട്. ഖാദിരിയ തുരീഖത്ത്, ജിസ്തിയ തുരീഖത്ത്, നഖ്ശബന്തിയ തുരീഖത്ത്, അങ്ങനെ തുടങ്ങി ധാരാളം തുരീഖത്തുകൾ ഇന്നും നിലവിലുണ്ട്. അതിൻ്റെ പേരിൽ ചില ചൂഷണങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അതിനെ മാറ്റിവെച്ചാൽ തുരീഖത്തിൻ്റെ സത്യാവസ്ഥ സത്യം തന്നെയാണ്. അത് എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് മറുപടി, തുരീഖത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വഴിയാണ് ശരീഅത്തിൽ നിന്നും. ശരീഅത്തിൻ്റെ പൂർണ്ണത, ശരീഅത്ത് എന്ന് പറഞ്ഞാൽ 5 വഖത്ത് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, പ്രഥമമായ നമുക്ക് നാം പഠിച്ച ആദർശ ശുദ്ധി, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കുക. തുരീഖത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഗുരുനാഥനെ കണ്ടെത്തുക. നമുക്ക് നേർവഴി കാണിച്ചു തരുന്ന, അള്ളാഹുവിലേക്ക് എത്തുന്നതിന് വഴി വെളിച്ചം തരുന്ന ഒരു ഗുരുനാഥനെ. ആ ഗുരുനാഥൻ സ്ഫടികം പോലെ വൃത്തിയുള്ള, തിളക്കമുള്ള ആളായിരിക്കണം. കളങ്കതയുള്ള ആളാകാൻ പാടില്ല. ഇബാദത്തില്ലാതെ, നിസ്കാരമില്ലാതെ, വൃത്തിയില്ലാതെ, വെടുപ്പില്ലാതെ അവർക്ക് ഈ മേഖലയിൽ നേതൃത്വം കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള മസ്താന്മാരുണ്ടാകും, അത് വേറെ കാര്യം. പക്ഷേ ഈ മേഖലയിൽ ഒരു ഗുരുവര്യനായി ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് നേതൃത്വം കൊടുക്കുമ്പോൾ ഈ നിയമവശങ്ങളൊക്കെയുള്ള നല്ല മശായിഖന്മാരുണ്ടാകും. അവരുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് അവർ പറയുന്ന റൂട്ടിലൂടെ, ഇബാദത്തുകൾ, അധികാറുകളൊക്കെ അവർ പറയുന്ന റൂട്ടിലൂടെ തിരിച്ചുവിട്ട് ആ തുരീക്കത്തിലൂടെ സാധാരണ കിട്ടുന്നതിനേക്കാളും ഇബാദത്തിൻ്റെ ഒരു ആത്മീയ സുഖം നേടിയെടുക്കാൻ സാധിക്കും. അതാണ് തുരീക്കത്ത്. അപ്പോൾ ആ തുരീക്കത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക ഒരു മനുഷ്യന് പ്രയാസമാണ്. എങ്കിലും അവൻ്റെ ഭൗതികമായ വൈകാരിക ചിന്തകളെ, ഭൗതിക സുഖങ്ങളെ കുറച്ചൊക്കെ സുഹൃത്തിലൂടെ മാറ്റിവെച്ചുകൊണ്ട് ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. അതൊരു വലിയ മേഖലയാണ്, ഒരുപാട് ക്ലാസ് എടുത്തുകൊണ്ട് പഠിക്കേണ്ടതാണ്. ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് മനസ്സിലാവുന്ന ശൈലിയിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മഹർ, അതിൻ്റെ അവകാശം ഭർത്താവിൻ്റെ ഉമ്മയ്ക്ക് ഉണ്ടോ? ഷക്കീല ആലുവ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. ഭർത്താവിൻ്റെ ഉമ്മാക്കൊരിക്കലും തൻ്റെ മകൻ മരുമകൾക്ക് കൊടുത്ത മഹറിൽ അവകാശമില്ല. കാരണം ചില ഉമ്മമാരെങ്ങനെയാണ്, മരുമകളോട് സംസാരിച്ച് മകൻ കൊടുത്ത മഹറിൽ വരെ തനിക്ക് അവകാശമുണ്ട് എന്ന വാദം പറയുന്ന ചില ഉമ്മമാരുണ്ട്. ഒരിക്കലും ഉമ്മമാർ പരിധിക്കപ്പുറത്തേക്ക്
മകളുടെ വിഷയമാണെങ്കിലും മരുമകൻ്റെ വിഷയമാണെങ്കിലും മകൻ്റെ വിഷയമാണെങ്കിലും മരുമകളുടെ വിഷയമാണെങ്കിലും പരിധിക്ക് അപ്പുറത്തേക്ക് ഇടപെടാൻ പാടില്ല. ഉമ്മ ഉമ്മയുടെ സ്റ്റാൻഡിൽ നിന്നാൽ ആ കുടുംബത്തിലുള്ളവർ മുഴുവനും ഉമ്മയെ ആ ഉമ്മ എന്ന ആദരവിൽ തന്നെ കാണും. അല്ലാതെ മരുമകൾക്ക് കൊടുത്ത മഹറിൽ കയറി പിടിക്കാനും ആ മരുമോന് കൊടുത്ത അല്ലെങ്കിൽ മരുമകൾക്ക് കൊടുത്ത ആ മറ്റ് കാര്യങ്ങളുടെ വിഷയത്തിൽ ചർച്ച ചെയ്ത് അതിനെ നശിപ്പിക്കാനും ഉമ്മ നിന്നാൽ ഉമ്മയുടെ വില നഷ്ടപ്പെടും. അപ്പോൾ ഒരിക്കലും തൻ്റെ ഭർത്താവ് തനിക്ക് തരുന്ന മഹറിൽ അവകാശം വേറെ ആർക്കുമില്ല, അത് തനിക്ക് മാത്രമാണ്. തൻ്റെ ഭർത്താവിന് പോലും ആ മഹർ വേണമെങ്കിൽ ഭാര്യയുടെ അനുവാദം വേണം, പിന്നെയാണോ ഭർത്താവിൻ്റെ ഉമ്മ. അപ്പോൾ അത് ഗൗരവത്തോടുകൂടി ആലോചിക്കണം. ചില സൂറത്തുകളുടെ അവസാനം ഇമാമിൻ്റെ ഓതലിന് ശേഷം മഅ്മൂമീങ്ങൾ ഉറക്കെ അറബി വാക്കുകൾ പറയുന്നുണ്ടല്ലോ, അത് നിസ്കാരത്തെ ബാത്തിലാക്കുകയില്ലേ? ഉമൈറ കാസർഗോഡ് നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും എന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഇമാമിങ്ങൾ ഓതുന്ന സൂറത്ത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അള്ളാഹുമ്മ യസ്സിർ ലി ഹിസാബി എന്ന ഒരു ദിക്കർ പറയേണ്ടതാണ്. അള്ളാഹുമ്മ അതുപോലെ തന്നെ പിന്നെ അഹ്കമിൽ ഹാക്കിമീൻ എന്ന് കേൾക്കുമ്പോൾ അലൈസ് അള്ളാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ എന്നത് കേൾക്കുമ്പോൾ ബല വാന അലാ മിന ഷാഹിദീൻ വാന അലാ ദാലിക്കമിന ഷാഹിദീൻ എന്ന് പറയണം. അപ്പോൾ ഇതൊക്കെ ഇമാമിങ്ങൾ ആ സൂറത്ത് ഓതിത്തീരുമ്പോൾ പുറകിൽ നിൽക്കുന്ന മഅ്മൂമീങ്ങൾ ഇങ്ങനെ പറയും, ബല വഅന അലാ ദാലിക്കമിന ഷാഹിദീൻ എന്ന് പറയും, അലൈസല്ലാഹു ബി ഹക്കമിൽ ഹാക്കിമീൻ അത് പറയുമ്പോൾ, അതുപോലെ തന്നെ പിന്നെ എന്താണ് അള്ളാഹുമ്മ യസ്സിർലി ഹിസാബി എന്ന് പറയുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് നിസ്കാരത്തിൽ തന്നെ ഫർദ് നിസ്കാരത്തിൽ തന്നെ പറയുന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. അതല്ലാതെ നിസ്കാരത്തിന് പുറത്തേക്ക് വരുന്ന സംഭാഷണങ്ങൾ മാത്രമാണ് നിസ്കാരത്തെ ബാത്തിലാക്കുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സൂറത്തിൽ ലയിച്ച് അർത്ഥം ഓർമ്മിച്ചിരുന്ന് പാരായണം ചെയ്യുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് വരേണ്ടതാണ്. ഇപ്പം മക്കത്തും മദീനത്തും ഒക്കെ അറബികൾ നിസ്കരിക്കുമ്പോൾ കാണാം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ വിളിക്കുന്നതൊക്കെ ഏതെങ്കിലും ആയത്തുകൾ ഇങ്ങനെ ഓതി കണ്ണ് നിറഞ്ഞ് മനസ്സ് പൊട്ടി വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് പറഞ്ഞു മാഷാ അല്ലാ തബാറക്കല്ലാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. അതൊന്നും നിസ്കാരത്തെ ബാത്തിലാക്കില്ല. നാം നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ മറന്നിട്ട് ഇതൊക്കെ ഇങ്ങനെയുള്ളത് ഇതിൻ്റെ അർത്ഥം ചിന്തിച്ച് പറയുമ്പോൾ അത് അറിയാതെ തന്നെ ഒരു വിശ്വാസി പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇത് ഒരിക്കലും നിസ്കാരത്തെ ബാധിക്കുന്ന വിഷയമല്ല. രാത്രി ഉറക്കത്തിൽ സ്വപ്നത്തിൽ ബാങ്ക് വിളി കേട്ട് ഉണർന്നു, ഇതിൽ വല്ല ദോഷവുമുണ്ടോ? ഫാത്തിമ ഇടപ്പാളിൽ നിന്നും ചോദിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും നിരന്തരം രാത്രി കിടന്നുറങ്ങുമ്പോൾ വാങ്ക് വിളി കേട്ടിട്ട് ഉണരുകയാണ്. കണ്ണു തുറക്കുമ്പോൾ അത് സ്വപ്നമായിരുന്നു. അപ്പോൾ ആ പേടിച്ചിട്ട് ഇതൊരു മോശമാണോ എന്നുള്ള ഒരു ചോദ്യമാണ്. ഒരിക്കലും ബാങ്ക് വിളി കേൾക്കുന്നത്, കഴബ കാണുന്നത്, മക്ക കാണുന്നത്, മദീന കാണുന്നത്, മിഹ്റാബ് കാണുന്നത്, അലിമീങ്ങളെ കാണുന്നത്, പ്രവാചകരെ കാണുന്നത്, ഇങ്ങനെയുള്ള നല്ല നല്ല സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയെ ഭാസുരമാക്കുന്നതിന് നല്ലതാണ്. ഹറാമായ മോശമായ സ്വപ്നങ്ങളെക്കാളേറെ ബാങ്ക് വിളി സ്വപ്നത്തിലൂടെ കേൾക്കുന്നത് നല്ല അടയാളമാണ്. ഖുർആൻ ഓതിൽ കേൾക്കുന്നത് നല്ല അടയാളമാണ്. നല്ല നല്ല രംഗങ്ങൾ, നല്ല നല്ല ഇങ്ങനെയുള്ള ഭംഗിയുള്ള കാഴ്ചകൾ ഇനിയും ആ സഹോദരിക്ക് കിട്ടട്ടെ എന്ന് തന്നെയാണ് ദുആ ചെയ്യുന്നത്. നല്ല ചിന്തയോടുകൂടി കിടന്നുറങ്ങി, നല്ല ദിക്റ് പറഞ്ഞു, നല്ല സ്വലാത്തിയില്ലേ, നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ ഈ നന്മകൾ കാണാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളൊക്കെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ എത്രയോ സഹോദരിമാർ പ്രേതം കാണുന്നു, പേടിച്ചു പറയ്ക്കുന്നു, കട്ടിലും നിലത്ത് വന്ന് വീഴുന്നു, എന്തൊക്കെ ദുസ്വപ്നങ്ങളാണ് കാണുക. പേടിച്ചു പൈശാചികമായ പ്രേരണകളല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സങ്ങനെ ആയതുകൊണ്ട് നല്ല മനസ്സിൻ്റെ ഉടമകൾ എന്നും എന്തെല്ലാം കാണും. മദീനയും മക്കയും നിരന്തരം കാണുന്ന എത്രയോ മഹത്തുക്കളുണ്ട്. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും മുത്തി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലൂടെ ദർശിക്കാനുള്ള തൗഫീഖ് അള്ളാഹു തരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരുടെ റൂഹ് നമ്മുടെ ഭവനത്തിലേക്ക് മടങ്ങി വരും എന്ന് പറയുന്നത് ശരിയാണോ? അതിന് പ്രത്യേക ദിവസങ്ങൾ വല്ലതുമുണ്ടോ? ആലപ്പുഴയിൽ നിന്നും ഒരു സഹോദരിയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആത്മാവുകൾ അള്ളാഹു നരക സ്വർഗ ലോകങ്ങളുടെ അദാബുകളിലേക്ക് സുഖങ്ങളിലേക്ക് മാറ്റിവെക്കുമെന്നത് ശരി തന്നെയാണ്. പക്ഷേ ഹദീസുകളിൽ കാണാം ചില സമയങ്ങളിൽ ആ അർവാഹുകൾ നമ്മുടെ ഭവനങ്ങളുടെ മുകൾ ഭാഗത്ത് വന്ന് യാമൻ ലബിസു ലിബാസന നമ്മുടെ വസ്ത്രം ധരിച്ചവരെ, യാമൻ സക്കനു ബുയൂത്തന നമ്മുടെ വീടുകളിൽ താമസിക്കുന്നവരെ എന്ന് വിളിച്ച് ചോദിക്കുമത്രേ. നിങ്ങൾ ഞങ്ങളെ കണ്ടില്ലേ, ഞങ്ങൾക്ക് എന്തെല്ലാം ആഗ്രഹമുണ്ടായിരുന്നു, മുഴുവനും നശിച്ചില്ലേ, നമ്മൾ എന്തെല്ലാം തെറ്റ് ചെയ്തു, എന്നിട്ട് നമ്മുടെ മരണം കൊണ്ടുപോയില്ലേ, അതുകൊണ്ട് നിങ്ങൾ ഗുണപാഠമുള്ളവരാകൂ എന്നവർ പറയും, വിളിച്ചു പറയും, നമ്മൾക്ക് അത് കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ചില പ്രത്യേക ദിവസങ്ങൾ പറയുന്നതിൽ ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് നല്ല ആത്മാവുകൾ അവരുടെ ഭവനങ്ങളിലേക്ക് അവരുടെ ബന്ധുക്കളെ കാണാൻ വരും എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ പറയുന്നതല്ലാതെ വ്യക്തമായി അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് അർവാഹുകൾ നമ്മുടെ ഭവനത്തിലേക്ക് വരുമെന്നത് രൂപഭാവത്തോടുകൂടി പ്രേതങ്ങളായി നമ്മെ പേടിപ്പിക്കാൻ വരുമെന്നതല്ല, അത് കെട്ടുകഥകളാണ്. അതല്ലാതെ നമ്മുടെ കുടുംബാംഗങ്ങളാകുന്ന നമ്മളെ കാണാൻ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം മനസ്സിലാക്കാൻ ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ ആ അർവാഹുകൾ വരുമെന്നത് സത്യം തന്നെയാണ്. കുറേ നിസ്കാരം കലാവീട്ടേണ്ടതുണ്ട്,
വേഗം തീർക്കാൻ വേണ്ടി സൂറത്തുകൾ ഓതാതെ ഫാത്തിഹ മാത്രം ഓതി നിസ്കരിച്ചാൽ പ്രശ്നമുണ്ടോ? മുസ്തഫ കാസർഗോഡ് നിന്നും ചോദിച്ചിരിക്കുന്നു. കളായ നിസ്കാരമാണെങ്കിലും ഫർലായ നിസ്കാരമാണെങ്കിലും മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളാണെങ്കിൽ പോലും നിസ്കാരത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അജ്വത്തുൾ തുടങ്ങി ഫാത്തിഹ ഓതി സൂറത്ത് കൊണ്ട് അവസാനിച്ച് വളരെ ഭവ്യതയോടുകൂടി സർവ്വദിക്കറും അലങ്കാരത്തോടുകൂടി തന്നെ ചെയ്യലാണ് നിസ്കാരത്തിൻ്റെ പൂർണ്ണത. ഇനിയിപ്പോൾ ധാരാളം നിസ്കാരം കലാവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ നിസ്കാരം മുഴുവനും കലാ വീട്ടാനുള്ള വ്യഗ്രതയിൽ സൂറത്തുകൾ ഒഴിവാക്കിയിട്ട് നിർബന്ധമായ കാര്യം മാത്രം ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ പ്രതിഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചെയ്യുമ്പോൾ നമുക്കൊണ്ട് എത്രത്തോളം കലാ വീട്ടാൻ പറ്റുന്നു, കല ആണെങ്കിൽ പോലും അത്ര ഭവ്യതയോടുകൂടി ചെയ്യാൻ താല്പര്യം കാണിക്കണം. നിസ്കാരം, ഖുർആൻ ഓതൽ ഇവ കഴിഞ്ഞ് വിരൽ ശബ്ദമിട്ട് പൊട്ടിക്കൽ ശരിയല്ല, ഇബാദത്തിൻ്റെ പ്രതിഫലം പോകും എന്നത് ശരിയാണോ? നസീറ മണ്ണാർക്കാട് നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. വിരലുകളിലും അതുപോലെ തന്നെ കൈകാലുകളിലുമൊക്കെ ചില രസങ്ങൾ ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇബ്ലീസിൻ്റെ ദുർഗുണത്തിൽപ്പെട്ടതാണ്. പള്ളിക്കകത്താണെങ്കിൽ നിർബന്ധമായും ഒഴിവാക്കണം. നിസ്കാരം കഴിഞ്ഞ് പള്ളിക്കകത്തിരുന്ന് ഇങ്ങനെ വിരലിങ്ങനെ ഞൊടിച്ച് കളിക്കുന്ന ചില കുഞ്ഞുങ്ങളുണ്ട്, ചില സഹോദരങ്ങളുണ്ട്. അത് വളരെ തെറ്റാണ്, അത് ഇബ്ലീസിൻ്റെ ഒരു പണിയാണ്. പിന്നെ നാം വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ കൈ ഒരു ഉന്മേഷത്തിന് വേണ്ടി നാം ഇങ്ങനെ കൈകാലുകൾ ഇങ്ങനെ വിരൽ ഞൊടിച്ച് പൊട്ടിക്കുന്നത് അത് തെറ്റല്ല. മറിച്ച് പള്ളിക്കകത്ത് പോയിരിക്കുമ്പോൾ നമ്മൾ ഈ പരിപാടി നടത്താൻ പാടില്ല. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ചെയ്യാൻ പാടില്ല. അത് ചെയ്തതുകൊണ്ട് അമലുകളുള്ള പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നൊരു തെറ്റാണ്. അത് ചെയ്യുന്നത് കൊണ്ട് പിശാചിന് കടന്നു വരാൻ ഒരു അവസരം കിട്ടുന്നു മാത്രമല്ല, നമ്മുടെ അമലുകളുടെ പ്രതിഫലവും നഷ്ടപ്പെടില്ല. നിസ്കാരത്തിന് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ആണെങ്കിൽ നിസ്കാരം പത്തിലാവുമെന്ന് നമുക്കറിയാം. ഖുർആൻ ഓതുമ്പോൾ അണങ്ങിയത് കൊണ്ട് പ്രശ്നമല്ല, പക്ഷേ ഖുർആൻ ഓതുമ്പോൾ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ എപ്പിസോഡിലെ അവസാനത്തെ ക്വസ്റ്റ്യനാണ് അടുത്തത്. ഉലൂഹിയത്തിൻ്റെ ഇറച്ചി വിദേശത്തുള്ളവർക്ക് കൊടുത്തയക്കുന്നതിൻ്റെ വിധി എന്താണ്? ഐഷത്ത് അഹ്സാന പുത്തൂർ നിന്നും ചോദിച്ചിരിക്കുന്നു. ഉലൂഹിയത്തിൻ്റെ ഇറച്ചി വിദേശത്തേക്ക് കൊടുത്തയക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ കൊടുത്തയക്കുമ്പോൾ നമ്മൾ ഭർത്താവിൻ്റെ റൂമിലേക്ക് കൊടുത്തേക്കും, ഭർത്താവിൻ്റെ റൂമിൽ ചന്ദ്രനുണ്ടാകും, അശോകനുണ്ടാകും, ഷെരീഫ് ഉണ്ടാകും, സുധീർ ഉണ്ടാവും, പിന്നെ നൗഷാദ് ഉണ്ടാകും, നവാസ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഉലൂഹിയത്തിൻ്റെ മാംസം പ്രത്യേകമായി പറയണം, ഇത് ഇബാദത്താണ്, നമ്മുടെ ആരാധനയുടെ, നമ്മുടെ പ്രവാചകൻ ശക്തിമത്തായ സുന്നത്താണെന്ന് പറഞ്ഞ ഇബ്രാഹിം നബിയുടെ, അള്ളാഹു ഇബ്രാഹിം നബി കാരണമായി നമുക്ക് തന്ന സൽക്കാരമാണ്, അതുകൊണ്ട് ഇത് മറ്റ് ഇതര മതത്തിൽപ്പെട്ടവർക്ക് കഴിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ട് ആ പൂർണ്ണത പാലിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഇൻഷാല്ലാ കൊടുത്തയക്കുക. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ദക്ഷിണ കേരളത്തിലെ പ്രശസ്ത അസ്ഥി നട്ടെല്ല് രോഗ ചികിത്സാ കേന്ദ്രം എന്റെ നാട്ടിലാണ്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ, പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. 20 വർഷത്തെ സേവന പാരമ്പര്യം. നട്ടെല്ല് രോഗങ്ങൾ, മദ്യപാനം മൂലമുള്ള കരൾ രോഗങ്ങൾ, പ്രമേഹം, അലർജി, ത്വക്ക് രോഗങ്ങൾ, അർഷസ് തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും സമ്പൂർണ്ണ ചികിത്സ. പ്രകൃതിയിലേക്ക് വരൂ, ആരോഗ്യപൂർണമായ ഒരു ജീവിതം ആസ്വദിക്കൂ. പ്രകൃതിയിലേക്ക് വരൂ, ഞാൻ ഉറപ്പ്. ഫോൺ 9446182437. ലോ കൊളസ്ട്രോൾ, വിറ്റമിൻസ്, മിനറൽസ്, റെസിസ്റ്റന്റ് പവർ, ഇതെല്ലാം നട്ടി കാഷ്നട്ടിൽ അടങ്ങിയിട്ടുണ്ട്. ആഘോഷവേളയിൽ ഞാൻ സമ്മാനിക്കുന്നത് നട്ടി കാഷ്യൂസ്. നട്ടി എന്നാൽ ടേസ്റ്റി കാഷ്യൂസ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീം അയോട്ട. അയോട്ട ഐസ്ക്രീംസ്, ദ റിയൽ ടേസ്റ്റ് ഓഫ് മിൽക്ക്. ഐസ്ക്രീം എന്നാൽ അത് അയോട്ട തന്നെ. അമ്മ, നിങ്ങൾ പുണ്യസേത ജന്മം, ഉങ്ങൾക്ക് നല്ല കാലം വരെ പോകുത്. എന്ത് നല്ല കാലം, ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. ഉണ്ടാക്കിയ പായസം കുറച്ചു പോലും കഴിക്കാൻ യോഗമില്ല. നിങ്ങൾ കവലപ്പെടവേണ്ട, അന്റെ ഭാഗ്യം ഉടനെ വന്നു സേരും. ഔഷധക്കൂട്ട് നിങ്ങളുടെ ജീവിതവും ഇനി മധുരപൂർണമാകട്ടെ. പ്രമേഹത്തിന് വിട പ്രകൃതിയിൽ നിന്ന്, കൽമേഹത്തിന് പകരം മറ്റൊന്നില്ല. നാം ഈ ചാനലിലൂടെ, ഈ പ്രോഗ്രാമിലൂടെ പഠിക്കുന്ന ദുആ മാത്രമല്ല, ഈ ചോദ്യങ്ങൾക്ക് തരുന്ന മറുപടിയിൽ നമുക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുകൂടി പ്രിയപ്പെട്ട സഹോദരിമാർ എഴുതിയെടുത്ത് പഠിക്കണം. ദിക്കറും സ്വലാത്തും ദുആയും പറഞ്ഞു തരുമ്പോൾ അത് മാത്രമാക്കാതെ ധാരാളം കാര്യങ്ങളുണ്ടല്ലോ. നിങ്ങൾ ഓർത്തു നോക്കിയാൽ ഈ പ്രോഗ്രാം തുടങ്ങിയതിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെ എത്ര ചോദ്യങ്ങളും എത്ര ഉത്തരങ്ങളും ഉണ്ടായി. അത് നാം എഴുതി അല്ലെങ്കിൽ പഠിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങൾ നമുക്കുണ്ടാക്കാമായിരുന്നു. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. മർമ്മപ്രധാനമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും വരുമ്പോൾ അത് ദയവ് ചെയ്തൊന്ന് എഴുതിയെടുക്കുകയോ നോട്ട് ചെയ്യുകയോ ചെയ്താൽ ഭാവിയിൽ നമുക്ക് ഉപകാരമാണ്. അള്ളാഹു തആല ഈ പ്രോഗ്രാമിനെ നിലനിർത്തട്ടെ. ഇനിയും പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് തരട്ടെ.
ഒന്നാം സമ്മാനത്തിന് അർഹത നേടിയ ചോദ്യകർത്താവിനുള്ള സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡാണ്. അള്ളാഹു ആ സ്ഥാപനത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകി ഐശ്വര്യങ്ങൾ കൊടുത്ത് അള്ളാഹു പൂർണ്ണമാക്കുമാറാകട്ടെ. രണ്ടാം സമ്മാനം കൊടുക്കുന്നത് പവർ സോണിക് ഡിജിറ്റൽ ഇൻവെർട്ടർ സ്ഥാപനം നടത്തുന്ന മുസ്തഫ എന്ന സഹോദരനാണ്, വടകരയിലാണ്. ആ സഹോദരനും അള്ളാഹു സർവ്വവിധ ബറക്കത്തും ഐശ്വര്യവും കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഭവ സമൃദ്ധമായ ഹൗദൽ കൗസർ, ഇന്നഅഅതൈനാകൽ കൗസർ, നാം നബിയെ താങ്കൾക്ക് കൗസർ എന്ന് പറയുന്ന ആ നിധിയെ, ആ നദിയെ നൽകിയിരിക്കുകയാണ്. അതാണ് പരലോകത്ത് നമ്മുടെ ഏറ്റവും സുഭിക്ഷമായ ഭക്ഷണം. അപ്പോൾ അൽഹംദുലില്ലാ, അത് കുടിക്കാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോൾ ഒട്ടുമിക്ക ജനങ്ങളെയും സബാനിയത്തിൻ്റെ മലക്കുകൾ ഇരുമ്പ് ചങ്ങലക്കിട്ട് വലിച്ചഴയ്ക്കുമെന്ന്. വിശ്വാസികളെ കാത്തിരിക്കുക, നമുക്കത് കുടിക്കണം, അത് പൂർണ്ണമായും നുകരണം. നബിതങ്ങൾക്ക് വേണ്ടി സലാത്ത് ചൊല്ലി ദുആ ചെയ്ത് കാത്തിരിക്കുന്ന എൻ്റെ സഹോദരിമാരോട്, സഹോദരങ്ങളോട് പറയുന്നു, ഇൻഷാ അല്ലാ സൂറത്തുൽ കൗസർ, ഇന്നഅഅതൈനാകൽ കൗസർ, ഫസല്ലി ലിറബ്ബിക വൻഹർ, ഇന്ന ഷാനിയക ഹുവൽ അബ്തർ, ഖുർആനിലെ മീമില്ലാത്ത സൂറത്ത് എന്നറിയപ്പെടുന്ന ഈ സൂറത്തുൽ കൗസർ മൂന്ന് പ്രാവശ്യം ഓതിയതിന് ശേഷം ഈ പറഞ്ഞു തരുന്ന ദുആ എഴുതിയെടുത്ത് മനഃപ്പാഠമാക്കി അർത്ഥം മനസ്സിലാക്കി വ്യക്തമായി അള്ളാഹുവിനോട് പറയുക. എല്ലാവരും പേനയും കടലാസും എടുത്ത് കാത്തിരിക്കുക. സൂറത്തുൽ കൗസർ മൂന്ന് പ്രാവശ്യം ഓതിയതിന് ശേഷം അള്ളാഹുമ്മസ്കിനി മിൻ ഹൗദി നബിയ്യിക കഅസൻ ലാ അൽമഉ ബഅദഹു അബദ, അള്ളാഹുമ്മ ഇസ്ഖിനി, അള്ളാഹുമ്മ അല്ലാഹുവേ, ഇസ്ഖിനി നീ എന്നെ കുടിപ്പിക്കണമേ, ഇസ്ഖിനി അലിഫ് സീന് ഖാഫ് നൂന് നീട്ടാൻ വേണ്ടിയിട്ടുള്ള യാ, അല്ലാഹുമ്മ ഇസ്ഖിനി, അല്ലാഹുവേ നീ എന്നെ കുടിപ്പിക്കണമേ, മിൻ ഹൗലി നബിയ്യിക, നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗലിൽ നിന്ന് നീ എന്നെ കുടിപ്പിക്കണമേ, നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗലിൽ നിന്ന് നീ എന്നെ കുടിപ്പിക്കണമേ, അല്ലാഹുമ്മ ഇസ്ഖിനി മിൻ ഹൗലി നബിയ്യിക, നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദിൽ നിന്ന് നീ എന്നെ കുടിപ്പിക്കണമേ, കഅസൻ ലാ അൽമഉ ബഅദഹു അബദ, കഅസൻ ഒരു കുടിപ്പിക്കൽ കുടിപ്പിക്കണമേ, ഒരു പാത്രം നിറച്ച് അല്ലെങ്കിൽ ഒരു കോപ്പ് നിറച്ച് ഇല്ലെങ്കിൽ ഒരു കപ്പ് നിറച്ച് എന്നെ കുടിപ്പിക്കണമേ, ലാ അൽമഉ ബഅദഹു അബദ, ലാ അൽമഉ ബഅദഹു, അതിനുശേഷം പിന്നെ ദാഹമേ ഉണ്ടാവുകയില്ല, അബദ ഒരിക്കലും ദാഹമുണ്ടാവുകയില്ല. അള്ളാഹുമ്മസ്കിനി മിൻ ഹൗദി നബിയ്യിക കഅസൻ ലാ അൽമഉ ബഅദഹു അബദ, കഅസൻ ലാ അൽമഉ ബഅദഹു അബദ, അള്ളാഹുമ്മ ഇസ്ഖിനി മിൻ ഹൗദി നബിയ്യിക കഅസൻ ലാ അൽമഉ ബഅദഹു അബദ. സൂറത്തുൽ കൗസർ മൂന്ന് പ്രാവശ്യം ഓതിയിട്ട് ഈ ദുആ പറയുക. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദുൽ കൗസർ നമുക്കെല്ലാവർക്കും നുകരാൻ ഈ പ്രോഗ്രാമിലൂടെ ഒരു വൻ ജനാവലിയാണ് സുഹൃത്തുക്കളായി നമ്മൾ കൂട്ടുകൂടിയിരിക്കുന്നത്. അവർക്കെല്ലാം അൽഹംദുലില്ലാ ഈ ഹൗദുൽ കൗസർ നുകരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ചയിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ പറഞ്ഞു തരാൻ പോകുന്ന അൽ ജവാബിൻ്റെ പ്രോഗ്രാമിൻ്റെ വിഭവ സമൃദ്ധമായ വിജ്ഞാനത്തിൻ്റെ ദുആ എന്താണ്? മുഖപ്രസന്നതയ്ക്ക് വേണ്ടി ദുആ പറഞ്ഞു, ഹൃദയപ്രകാശത്തിന് വേണ്ടി ദുആ പറഞ്ഞു, ഹൗദുൽ കൗസർ കിട്ടുന്നതിന് വേണ്ടി ദുആ പറഞ്ഞു. ചില ആൾക്കാർ മരണപ്പെടുമ്പോൾ വല്ലാത്ത ദുർഗന്ധമാണ്. മയ്യത്ത് കാണാൻ പോകുമ്പോൾ മൂക്ക് പൊത്തേണ്ടി വരുന്നു. കബറിൽ കൊണ്ടുവച്ച് രണ്ട് ദിവസം കഴിയുന്നതിന് മുമ്പ് ഇടിഞ്ഞു വീണ് ദുർഗന്ധം പുറത്തേക്ക് വരും. പരലോകത്തും അങ്ങനെ തന്നെ ചില വിഭാഗം വരികയാണ്. അങ്ങനൊരവസ്ഥ നമുക്ക് അള്ളാഹു തരാതിരിക്കാനുള്ള ദുആ. എന്തൊരു അത്ഭുതകരമാണ്, എന്തൊരു വിഭവ സമൃദ്ധമാണ്. നിങ്ങൾ എന്തുകൊണ്ടിത് പഠിക്കുന്നില്ല സഹോദരിമാരെ? എഴുതിയെടുത്ത് പഠിക്കണം, ഇത് കേൾക്കാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ശരീരത്തിൽ നിന്ന് മരിക്കുന്ന സമയം ദുർഗന്ധം പുറത്തു വരാതിരിക്കാനുള്ള ദുആ. എത്രയെത്ര ദുആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിട്ട് പോയി, ഒക്കെ നാം പറക്കിയെടുത്ത് പഠിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കാത്തിരിക്കുക അടുത്ത എപ്പിസോഡിൽ. അതിനു മുമ്പ് ഞാൻ പറയുന്നു, നിങ്ങൾ ദുആ ചെയ്യണം പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിന് വേണ്ടി. നമ്മുടെ ഈ പ്രോഗ്രാം നെഞ്ചിലേറ്റി ഞാൻ പരസ്യം ചെയ്യാമെന്ന് പറഞ്ഞ് മുമ്പേക്ക് വന്ന അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു സർവ്വവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. കരുനാഗപ്പള്ളി തഴവയിലും മലപ്പുറത്ത് കുറ്റിപ്പുറത്തും പത്തനാപുരത്തുമുള്ള ആ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലുകളെ അള്ളാഹു പൂർണ്ണമായും ഐശ്വര്യപൂർണ്ണമാക്കുമാറാകട്ടെ. ഏത് രോഗി ചെന്നാലും പുഞ്ചിരിച്ച മുഖത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി അവിടെ നിന്ന് മടങ്ങി വരാനുള്ള ശേഷി ആ ഹോസ്പിറ്റലിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുമാറാകട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചോദ്യങ്ങളും അയക്കേണ്ടുന്ന വിലാസം: എ എം നൗഷാദ് ബാക്കവി, അൽ ജവാബ്, ദാറുൽ ഇഷ്ക്,
തെന്നൂർക്കുണം മുടപുരം പി ഒ ചിറയിൻകീൽ തിരുവനന്തപുരം. പള്ളിയിലേക്ക് കത്തുകൾ അയക്കുമ്പോൾ എ എം നൗഷാദ് ബാക്കവി, ചീഫ് ഇമാം വള്ളക്കടവ് മുസ്ലിം ജമാഅത്ത് തിരുവനന്തപുരം. ഇൻഷാ അല്ലാ ദുആ ചെയ്യുക. ഇതേ സമയം ഇതേ പ്രോഗ്രാമുമായി അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.